നമസ്കാരം ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏഴാം സ്റ്റാൻഡേർഡുകാർക്ക് വിക്ടേഴ്സ് ചാനലിൽ ഡിസംബർ 9-ാം തീയതി, അതായത് ഇന്ന് സംരക്ഷണം ചെയ്തത് ബേസിക് സയൻസിൻ്റെ ക്ലാസ് ആയിരുന്നു. ഏത് യൂണിറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ത്രൂ ദ എലമെൻ്ററി കനാൽ, അല്ലെങ്കിൽ അന്നപഥത്തിലൂടെ എന്ന ആ യൂണിറ്റിൻ്റെ 3-ാമത്തെ ക്ലാസ് ആയിരുന്നു ഇന്ന് സംരക്ഷണം ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സാറ് പഠിപ്പിച്ചത് ഡൈജസ്റ്റീവ് സിസ്റ്റം, അല്ലെങ്കിൽ ദഹന വ്യവസ്ഥ, മനുഷ്യരിലെ ദഹന വ്യവസ്ഥയെക്കുറിച്ചാണ് ആദ്യം പഠിപ്പിച്ചത്. ഇതിൻ്റെ ദഹന വ്യവസ്ഥയിൽ ഒരുപാട് അവയവങ്ങൾ അല്ലെങ്കിൽ ഓർഗൻസ് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ നമ്മളിപ്പോൾ ആഹാരം വായിൽ വച്ചു, അത് കഴിഞ്ഞിട്ട് അത് ഏതൊക്കെ ആ വഴിയിൽ കൂടെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആഹാരം എടുത്തു, നമ്മുടെ വായിൽ വച്ചു, വായിൽ വച്ച് അത് ചവച്ച് അരയ്ക്കുന്നു. ചവച്ചരച്ച ആഹാരം ദേ വിഴുങ്ങുന്നു. ചവച്ചരയ്ക്കുന്നതിൽ പല്ലിനൊക്കെ പങ്കുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ ചവച്ചരച്ച ആഹാരം നമ്മുടെ അന്നനാളം, അല്ലെങ്കിൽ ഈസോഫാഗസ്, കണ്ടോ, ആ ഒരു ഒരു കുഴലാണ്, ഒരു ഫുഡ് പൈപ്പാണ്. അപ്പോൾ അതുവഴി നേരെ ആമാശയത്തിലെത്തുന്നു. ആമാശയത്തിൽ വച്ച് കുറച്ച് ദഹനം സംഭവിച്ച് ഈ ആഹാരം കുഴമ്പ് രൂപത്തിലായി നേരെ ഇത് പിന്നെ ചെന്നെത്തുന്നത് സ്മോൾ ഇൻഡസ്ട്രീൻ, അല്ലെങ്കിൽ ചെറുകുടലിലാണ്. അപ്പോൾ അവിടെ വെച്ചാണ് ഈ ആഹാരത്തിലുള്ള പോഷക ഘടകങ്ങളൊക്കെ വില്ലസ് അല്ലെങ്കിൽ വില്ലൈ എന്നറിയപ്പെടുന്ന വില്ലുകൾ പോലുള്ള ഈ ഓർഗനാണ് ആഹാരം രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നത്. ശേഷം അതിൻ്റെ അവശിഷ്ടം നേരെ ലാർജ് ഇൻഡസ്ട്രീൻ, അല്ലെങ്കിൽ വൻകുടലിൽ എത്തുന്നു. എന്നിട്ട് ഈ വൻകുടലിൽ നിന്ന് നേരെ മലാശയത്തിലെത്തുന്നു. മലാശയത്തിൽ നിന്ന് ഇത് ഏനസ് അല്ലെങ്കിൽ മലദ്വാരം വഴി പുറത്തേക്ക് പോകുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണാം, ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്, ഏതെല്ലാം അവയവങ്ങൾ ഓർഗൻസ് ആണ് അതിൽ ഉൾപ്പെടുന്നത് എന്നുള്ളത്. ഇനി നമുക്കിതിനെ കുറച്ച് വിശദമായിട്ട് നോട്ടൊക്കെ എഴുതി പഠിക്കാം. വായ കഴിഞ്ഞാൽ പിന്നെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഒരു അവയവമാണ് അന്നനാളം അല്ലെങ്കിൽ ഈസോഫാഗസ്. ഈ ഒരു കുഴൽ വഴിയാണ് ആഹാര സാധനങ്ങൾ ആമാശയത്തിൽ എത്തുന്നത്. അപ്പോൾ ഈ കുഴലിൽ കൂടി ആഹാരം ഇറങ്ങിപ്പോകുമ്പോൾ അവിടെ ഒരു ചലനമുണ്ട്. ആ ഒരു ചലനത്തിനെ നമ്മൾ ഇതാ കണ്ടോ, ഇതാണ് ആ ഒരു ചലനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ്. ഇതിനെ, ഇതൊരു വേവ് ലൈക്ക് മൂവ്മെൻ്റ് ആണ്, ഈസോഫാഗസിൻ്റെ വേവ് ലൈക്ക് മൂവ്മെൻറ്റ്. ഇതിനെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പെരിസ്റ്റാൾസിസ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഓഫ് ഈസോഫാഗസ് ഈസ് കോൾഡ് പെരിസ്റ്റാൾസിസ്. ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളത്തിൻ്റെ വേവ് ലൈക്ക് മൂവ്മെൻറ്റ്, തരംഗ രൂപത്തിലുള്ള ചലനമാണ് എന്ത് പറയുന്നത്, പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. വേവ്, വേവ് എന്ന് വെച്ചാൽ എന്താണ്, തരംഗം അല്ലേ, തരംഗം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു രൂപത്തിലുള്ള ചലനം, അതുകൊണ്ടാണ് നമ്മളിതിനെ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഫുഡ് നേരെ ആമാശയത്തിൽ അല്ലെങ്കിൽ സ്റ്റൊമക്കിലെത്തി, അവിടെ വച്ച് രണ്ട് തരം ഡൈജഷന് വിധേയമാകുന്നുണ്ട്. ഒന്ന് യാന്ത്രിക ദഹനം അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡൈജഷൻ, രണ്ട് രാസിക ദഹനം അല്ലെങ്കിൽ കെമിക്കൽ ഡൈജഷൻ. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുമ്പോൾ യാന്ത്രിക ദഹനം. അപ്പോൾ ഈ ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്ക് ചുരുങ്ങുകയും വികസിക്കുകയൊക്കെ ചെയ്യും, അപ്പോഴാണ് അവിടെ മെക്കാനിക്കൽ ഡൈജഷൻ നടക്കുന്നത്. അടുത്തത് കെമിക്കൽ ഡൈജഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്റ്റൊമക്കിൽ എന്തുണ്ട്, ഏത് കെമിക്കലുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ അല്ലെങ്കിൽ ആസിഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സഹായത്തോടു കൂടി നടക്കുന്നതാണ് കെമിക്കൽ ഡൈജഷൻ അല്ലെങ്കിൽ രാസദഹനം എന്ന് പറയുന്നത്. അപ്പോൾ ആമാശയത്തിൽ വെച്ചാണ് ദഹനരസങ്ങളുമായി ചേർന്ന് ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു. ശേഷം ചെറുകുടലിലെത്തുന്നു. ചെറുകുടലിൻ്റെ ലെങ്ത് എത്രയാണ്? 6 മീറ്ററാണ് ചെറുകുടലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇച്ച ആഹാരം ചെറുകുടലിൽ വെച്ചാണ് രക്തം ആഗിരണം ചെയ്യുന്നത്. ദ ന്യൂട്രിയൻസ് ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് ആർ അബ്സോർബ് ഇൻ ടു ദ ബ്ലഡ്. ബ്ലഡിലോട്ട് ന്യൂട്രിയൻസ്, ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ പോഷകങ്ങൾ, ഡൈജസ്റ്റഡ് ഫുഡ്, ദഹിച്ച ആഹാരത്തിൽ നിന്നുള്ള ന്യൂട്രിയൻസിനെ ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യുന്നതാണ് ഈ ചെറുകുടലിൽ വെച്ചാണ് ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതിനെ സഹായിക്കുന്നതാണ് വില്ലൈ അല്ലെങ്കിൽ വില്ലസുകൾ എന്നറിയപ്പെടുന്ന ഇതാണ് അതിൻ്റെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. വിരലിൻ്റെ ആകൃതിയിലുള്ള ഓർഗനാണ് ഈ വില്ലൈ അല്ലെങ്കിൽ വില്ലസുകൾ. അപ്പോൾ ചെറുകുടലിൽ നിന്ന് നേരെ ഈ നമ്മുടെ ഈ ഫുഡ് എവിടെ എത്തുന്നു, വൻകുടലിൽ അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്ട്രീനിൽ എത്തുന്നു. ചെറുകുടൽ വൻകുടൽ എന്ന പേര് വരാൻ കാരണം നീളത്തിൽ ഏറ്റവും വലിപ്പമുള്ളത് ചെറുകുടലാണ്, എന്നാൽ വണ്ണം കൂടുതൽ വൻകുടലിനാണ്. അതുകൊണ്ടാണ് വൻകുടൽ ചെറുകുടൽ എന്നിങ്ങനെ, ചെറുകുടലിന് വണ്ണം കുറവാണ് കേട്ടോ. അപ്പോൾ ധാതുലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആഗിരണം വൻകുടലിൽ വച്ച് നടക്കുന്നു. അപ്പോൾ ജലത്തിനെ ആഗിരണം ചെയ്യുന്നത് എവിടെ വെച്ചാണ്, വൻകുടലിൽ വെച്ചാണ്. അവശേഷിക്കുന്ന മലം, പിന്നീട് അവശേഷിക്കുന്ന ആ ഫുഡിൻ്റെ വേസ്റ്റിനെ നമ്മൾ മലം എന്നാണ് പറയുന്നത്. അത് എവിടെ എത്തുന്നു, മലാശയം അല്ലെങ്കിൽ റെക്റ്റത്തിലെത്തുന്നു.
അതിന് ശേഷം അത് മലദ്വാരം അല്ലെങ്കിൽ ഏനസ് വഴി പുറത്തേക്ക് തള്ളുന്നു. ദ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ കണ്ടെയ്നിങ് മിനറൽസ് ആൻഡ് സോൾട്സ് ടേക്സ് പ്ലേസ് ഹിയർ. മിനറൽസും സോൾട്ടും ഒക്കെ അടങ്ങിയിട്ടുള്ള ജലത്തിൻ്റെ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ കണ്ടെയ്നിങ് മിനറൽസ് ആൻഡ് സോൾട്സ് അത് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ വൻകുടലിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്ട്രിയലിൽ വെച്ചിട്ടാണ്. ദ റിമെയിൻസ് ആഫ്റ്റർ ദാറ്റ് ഈ സ്റ്റോർഡ് ഇൻ ദ റെക്ടം, അതിനുശേഷമുള്ള അവശിഷ്ടങ്ങൾ റെക്ടത്തിൽ സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് എക്സ്പെൽഡ് ത്രൂ ദ എനസ്, എന്ന് വെച്ചാൽ അത് എനസ് വഴി പുറത്തേക്ക് പുറന്തള്ളുന്നു. എക്സ്പെൽഡ് എന്ന് വെച്ചാൽ പുറന്തള്ളുക, വേസ്റ്റ് വേസ്റ്റ് എനസ് വഴി പുറത്തേക്ക് പുറന്തള്ളുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ സാറ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് മൂന്ന് ആക്ടിവിറ്റീസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി, ഇഡ്ഡലിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻ ടു ദ ഇഡ്ഡലി. ഇഡലി റീച്ചസ് ദ സ്റ്റൊമക് ത്രൂ ദ ഇസോഫാഗസ് ഫ്രം ദ മൗത്ത്. വായിൽ നിന്ന് ഇഡലി അന്നനാളം വഴി ആമാശയത്തിൽ എത്തിച്ചേരുന്നു. ഇത് ആ സ്റ്റോമക് ഡൈജഷൻ ടേക്സ് പ്ലേസ് യൂസിങ് ഡൈജസ്റ്റീവ് ജ്യൂസ്. ആമാശയത്തിൽ വച്ച് ദഹനരസത്തിൻ്റെ സഹായത്തോടെ ഇഡലിക്ക് ദഹനം സംഭവിക്കുന്നു. ദിസ് ഡൈജസ്റ്റഡ് ഇഡലി ട്രാവൽ ടു ദ സ്മോൾ ഇൻഡസ്ട്രീൻ. ശേഷം ദഹിച്ച ഈ ഇഡലി സ്മോൾ ഇൻഡസ്ട്രീനിലോട്ട് സഞ്ചരിക്കുന്നു. ദയർ ദ ന്യൂട്രിയൻസ് ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. അവിടെ വച്ച് അല്ലെങ്കിൽ ഈ ചെറുകുടലിൽ വച്ച് ഈ പോഷക ഘടകങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ദെൻ ഇറ്റ് ഗോ ടു ദ ലാർജ് ഇൻഡസ്ട്രീൻ. അറ്റ് ദ ലാർജ് ഇൻഡസ്ട്രീൻ വാട്ടർ കണ്ടെയ്നിങ് മിനറൽസ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. ശേഷം ഇത് എവിടെ പോകുന്നു? വൻകുടലിൽ എത്തിച്ചേരുന്നു. ധാതുലവണങ്ങൾ അടങ്ങിയ ജലം രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ഇവിടെ വച്ചാണ്, അവിടെ ഈ ലാർജ് ഇൻഡസ്ട്രീനിൽ വച്ച്. ദ അൺഡൈജസ്റ്റഡ് പോർഷൻ ഓഫ് ഇഡലി ആർ സ്റ്റോർഡ് ഇൻ ദ റെക്ടം ആൻഡ് ദെൻ എക്സ്പെൽഡ് ത്രൂ ദ എനസ്. ദഹിക്കാത്ത ഇഡലിയുടെ അവശിഷ്ടങ്ങൾ മലാശയത്തിൽ സംഭരിക്കുകയും പിന്നീട് മലദ്വാരത്തിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്നു. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു ഫിഗറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 1, 2, 3 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഓരോ അവയവങ്ങളും ഏതാണ് എന്നുള്ളത് നമ്മളിവിടെ എഴുതണം. ഇവിടെ 1, 2, 3 നമ്പർ ഇട്ടിട്ട് മലയാളം മീഡിയംകാർക്കും ഇംഗ്ലീഷ് മീഡിയംകാർക്കുള്ളതും എഴുതിയിട്ടുണ്ട്. മൊത്തം 6 എണ്ണം ഉള്ളത്. ഏറ്റവും 6-ാമത്തത് ലെഫ്റ്റ് സൈഡിലാണ് എഴുതിയിട്ടുള്ളത്, മലാശയം അല്ലെങ്കിൽ റെക്റ്റം ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ദഹനം വളരെ സുഗമമായി നടക്കണമെങ്കിൽ ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കണം. പിന്നെ 2-ാമത്തത് ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണം. നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥം എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പിന്നെന്താണ്? മദ്യപാനം. മദ്യപാനം നമ്മുടെ ആമാശയത്തിന് അല്ലെങ്കിൽ സ്റ്റൊമക്കിന്, നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ഒരു അവയവമായ സ്റ്റൊമക്കിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ മനുഷ്യരിലെ ദഹനേന്ദ്രിയ വ്യവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. മനുഷ്യരിലെ പോലെ തന്നെ പലതരം മൃഗങ്ങൾക്കും ഇതേ രീതിയിൽ തന്നെയാണ് ഡൈജഷൻ അല്ലെങ്കിൽ ദഹനമൊക്കെ നടക്കുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ്. അത് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത് പ്രോസസ്സ് ഓഫ് ഡൈജഷൻ ഇൻ അമീബ, അമീബയിലെ പോഷണ പ്രക്രിയ എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഫിഗർ കൊടുത്തിട്ടുള്ളത് അമീബയുടേതാണ്. പക്ഷേ ഈ പോഷണ പ്രക്രിയയിലെ സ്റ്റേജസ് എന്ന് പറയുന്നത് എല്ലാവർക്കും സെയിം തന്നെയാണ്, ഒരുപോലെയുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ 1-ാമത്തെ ഘട്ടം ആഹാര സ്വീകരണം അല്ലെങ്കിൽ ഇൻജഷൻ എന്ന് പറയും. എന്താണ് ആഹാര സ്വീകരണം അല്ലെങ്കിൽ ഇൻജഷൻ? 2-ാമത്തെ സ്റ്റെപ്പാണ് ദഹനം അല്ലെങ്കിൽ ഡൈജഷൻ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് അത് നമ്മൾ ലാസ്റ്റ് പറയും കേട്ടോ. ഇതിൽ 3-ാമത്തെ ഘട്ടം ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ. 4-ാമത്തത് എസിമിലേഷൻ അല്ലെങ്കിൽ സ്വാംശീകരണം. 5-ാമത്തത് വിസർജനം അല്ലെങ്കിൽ എക്സ്ക്രീഷൻ. അപ്പോൾ ഇങ്ങനെ 5 ഘട്ടങ്ങളാണ് ആ സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷനിൽ വരുന്നത്. ഈ ഓരോ ഘട്ടങ്ങളും എന്താണെന്നുള്ളത് ഇതവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ഇൻജഷൻ. ആദ്യത്തെ സ്റ്റേജ് ഇൻജഷനാണ്. 2-ാമത്തത് ഡൈജഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ദ ഓർഗാനിക് ഫാക്ടേഴ്സ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിമ്പിൾ കമ്പണൻസ് ദാറ്റ് ക്യാൻ ബി അബ്സോർബ് ബൈ ദ ബോഡി. നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ പാകത്തിൽ നമ്മുടെ ഫുഡിലുള്ള ഓർഗാനിക് ഫാക്ടേഴ്സ്, ഓർഗാനിക് ഘടകങ്ങളെ ബ്രോക്ക് ഡൗൺ ചെയ്ത് ചെറിയ സിമ്പിൾ കമ്പണൻസ് ആക്കുന്ന പ്രോസസ്സാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ദ ഡൈജസ്റ്റഡ് ഫുഡ് ബീങ് റിസീവ്ഡ് ഇൻ ടു ദ ബോഡി ഈസ് അബ്സോർപ്ഷൻ. ഈ ഡൈജസ്റ്റഡ് ഫുഡിനെ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത് പറയുന്നത്? അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് അസിമിലേഷൻ ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് അബ്സോർബ് കമ്പണൻസ് ബിക്കം പാർട്ട് ഓഫ് ദി ബോഡി. അസിമിലേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ ഈ അബ്സോർബ്ഡ് കമ്പണൻസ്, അതായത് അബ്സോർബ് ചെയ്ത ആ ന്യൂട്രീഷനൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ബോഡിയുടെ ഒരു ഭാഗമായി മാറുന്ന പ്രോസസ്സ്, അതാണ് അസിമിലേഷൻ.
The byproducts of metabolic reaction which are not useful to the body are eliminated through the process called excretion. എന്ന ശേഷം ഈ പ്രോസസ്സ് എല്ലാം നടക്കുമ്പോൾ ബൈ പ്രോഡക്ട്സ് ഉണ്ടാകും. ഈ ബൈ പ്രോഡക്ട്സിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പുറന്തള്ളുന്ന ആ ഒരു പ്രോസസ്സാണ് എക്സ്ക്രീഷൻ അല്ലെങ്കിൽ വിസർജനം എന്ന് പറയുന്നത്. ഇപ്പോൾ പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടമാണ് ആഹാര സ്വീകരണം. ആഹാരത്തിലടങ്ങിയിരിക്കുന്ന ജൈവഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം. ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ ആഗിരണവും ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയ സംശീകരണവുമാണ്. ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി, ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, ആ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ദഹനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ കറക്റ്റ് ഓർഡറിൽ എഴുതി ഈ ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഓർഡർ എന്ന് പറയുന്നത്? ദാ ഇവിടെ കറക്റ്റ് ഓർഡറിൽ തന്നിട്ടുണ്ട്. സ്റ്റേജസ് ഇൻ ദ പ്രോസസ്സ് ഓഫ് ഡൈജഷൻ, ഒന്നാമത്തെ ആഹാര സ്വീകരണം അല്ലെങ്കിൽ ഇൻജഷൻ, ദഹനം ഡൈജഷൻ, ആഗിരണം അബ്സോർപ്ഷൻ, സ്വാംശീകരണം സിമുലേഷൻ, വിസർജനം എക്സ്ക്രീഷൻ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ തന്നിട്ടുള്ള ഫ്ലോ ചാർട്ട് സിമ്പിളായിട്ട് ഫില്ലപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സാറ് തന്നിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റി, സാറ് പറഞ്ഞ കാര്യങ്ങളും. ഓക്കെ, താങ്ക് യു.